നിങ്ങളെ ഞാൻ ഇവിടെ ഗൂഗിൾ മാപ്സിന്റെ വണ്ടിയുടെ പുതിയ ന്യൂലിക്കട വണ്ടിയുടെ ന്യൂലിക്കാണ് ഇതിന്റെ റിവ്യൂ. ഗായ്സ്, അങ്ങനെ നമ്മളിപ്പോ മറയൂരും കഴിഞ്ഞ് മൂന്നാറും കഴിഞ്ഞ് മറയൂരാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. നമ്മുടെ കൂടെ വന്നാൽ രാമണീനെ കാണാനില്ല. നേരെ ഓപ്പോസിറ്റ് ചെക്കിംഗ് ആണ് ഗൈസ്. ചെക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോണ വണ്ടി ഇങ്ങോട്ട് പോണ വണ്ടി എല്ലാ വണ്ടിയും പൊക്കിയോണ്ടി വൻ സീനാണ്. ഓക്കേ, ഹലോ ഗായ്സ്, ഹലോ ഞങ്ങളുടെ പുതിരിയിലേക്ക് സ്വാഗതം. തക്കുമോ ഗായ്സ്, എന്ത് വീഡിയോ എന്ന് പറയുന്നത്? ഒരു ചെറിയൊരു ട്രാവലിംഗ് വ്ളോഗ് ആണ്. അതായത് തക്കും കൂടെ ഇങ്ങോട്ട് നോക്കി നോക്കുക. അയ്യോ, നടരെ ഓടി വരണേ. അയ്യോ, അപ്പൊ ഇന്നത്തെ വീഡിയോയില് വാച്ച് തക്കൂല. അതായത് വാച്ചിന് തക്കൂനെയും കൂട്ടാത്ത എന്റെ രണ്ടാമത്തെ ട്രിപ്പാണ്. അടുത്ത ട്രിപ്പിന് ഞങ്ങൾ ഫാമിലി മൊത്തമായിട്ട് ഒരു അടിച്ച് പൊളിച്ച് നമ്മുടെ ട്രിപ്പ് പോകുന്നതായിരിക്കും തക്കു. സത്യമായിട്ടും ആ, അപ്പോ ഇന്നത്തെ വീഡിയോയില് തക്കും ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കൂട്ടുകാരന്മാർ കുറച്ച് പേര് നമുക്ക് ഇനി സ്റ്റേ ചെയ്യുന്ന കമ്പനിയായ കൂട്ടുകാരന്മാർ. അപ്പോൾ അവരപ്പാണ് ഞാൻ ഇപ്പോൾ ഭൂരിഭാഗവും ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളൂ അല്ലേ തക്കു? അല്ലെ? ആ, അത് തന്നെ. അപ്പോൾ അവന്മാര് ഇപ്പോൾ വന്നോണ്ടിരിക്കണ് തൃശ്ശൂരും പിന്നെ പാലക്കാടും ആ ഏരിയ എന്നൊക്കെ ഉള്ള കൂട്ടുകാരന്മാരാണ്. അപ്പോൾ അവന്മാര് എന്താ ഇൻസ്റ്റിലെ കമ്പനിയായി നമ്മുടെ നമ്പന്മാരുടെ പോലെയായി. എൻ്റെ ചൂണ്ട കൂട്ടുകാരല്ലേ, അതേപോലെയാണ് അവനൊക്കെ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി എല്ലാ കൊല്ലം ഞങ്ങൾ ട്രിപ്പ് പോകാറുണ്ട്. ഒരു രണ്ട് കൊല്ലം അടുപ്പിച്ചായിട്ട് ഇപ്പോൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അവന്മാർ ഞാൻ മെയിനായിട്ട് പോയിട്ടുള്ളത്. അപ്പോ ചെക്കൻ ഭയങ്കര വർത്തമാനം കാര്യങ്ങളൊക്കെയാണ്. ഒമ്പതാം മാസം അതിൻ്റെതായ ഓരോരോ ശ്രുതികൾ ചെക്കനുണ്ട്. അപ്പോ അതായത് എന്താ ഇന്നത്തെ വീഡിയോയിൽ വായിച്ചു തക്കൂല. അപ്പോ നമ്മുടെ ചാനൽ അതിന്റെ ആൾക്കാരുണ്ടെങ്കിൽ തൊട്ടാണ്ട ബെല്ലൈക്കോണ്ട് എന്നെ വിളിക്കാം. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി അവര് വന്നിട്ട് കാണാം. അപ്പൊ എന്തായാലും നമുക്ക് അവര് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അല്ല തക്കു, നീ ഇങ്ങോട്ട് നോക്കി, നോക്കുന്നില്ല ഗൈസ്. അപ്പൊ ബാക്കി വഴി കാണാം. ഇങ്ങടുവാടാ ലീലാമണി, വന്നിക്കടാ. യൂട്യൂബിലാ സെലിബ്രിറ്റീസ് ആക്കൂടാ തന്നെ. ഇങ്ങടുവാടാ നീ, ഓണാണ്. യൂട്യൂബില് വരും ചേട്ടാ. ഇത് ഗൂഗിൾ മാപ്സ് എല്ലാവർക്കും അറിയുന്ന വിചാരിക്കണു. വലിയ സെലിബ്രിറ്റി ആട്ടാ പുള്ളി. എടാ എബിനെ കാണലടാ. ഇത് എബിൻ. ഓക്കെ, ഇത് എബിൻ. ഇത് റഫറൈഡർ വിഷ്ണു എന്നാട്ടോ വരി. ഇത് ലീലാമണിയുടെ ലീലാമണിയുടെ പേരെന്താ ശരിക്കും? ഏ അക്ഷയ, സോറിടാ. ഇത് അക്ഷയിട്ടാ. അപ്പൊ നമ്മള് അഞ്ചു പേരാണ്. കണ്ണാത്തി എന്ന് പറഞ്ഞ ഒരുത്തുണ്ട്, ഫാഷൻ കിട്ടി. അവൻ വന്നിട്ടില്ല. അപ്പൊ അവന് ചെറിയ എന്തോ സീനൊക്കെ ആയിട്ട് കിട്ടാൻ വന്നില്ല. അപ്പോൾ ഞങ്ങൾ ആറ് പേരാണ് ഗ്യാങ് ആയിരുന്നു. അപ്പൊ അവൻ വന്നിട്ടില്ല. അപ്പോൾ നമ്മള് ഇവിടുന്ന് ഇറങ്ങാണ്. അപ്പൊ അതെ തക്കു ഇവിടെ വാശി പിടിച്ചു തുടങ്ങി. അല്ലടാ, അല്ലേ ഞാൻ പോവട്ടെ തക്കു. അപ്പൊ പോവാണ്. അയ്യോ, ഞാൻ പോവാ. അപ്പൊ ഗായ്സ് ഹെൽമെറ്റ് അടക്കാൻ വല്ല തക്കു കയ്യിലുള്ള ബാക്കിയൊന്നും കാഴ്ചയും തക്കും എല്ലാവരും നിൽക്കിയിരിക്കാണ്. അപ്പൊ നമ്മുടെ ഗൂഗിൾ സാർ വണ്ടിയുടെ പുതിയ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ നമുക്ക് കാണിച്ചു തരാം. മൂന്നാറിലെത്തിട്ട്, അതായത് ഇച്ചിരി വെളിച്ചൊക്കെ എത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോ ബൈ ദ ബൈ. അയ്യോ, നിങ്ങൾ ഇട്ടണം. ഏ കളർ സൂപ്പർമാൻ. അങ്ങോട്ട് ഇങ്ങോട്ട് കാണല്ല, കാണല്ല. നിങ്ങളെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് പൈസ ആവട്ടെ. ഗൈസ്, അപ്പോ എന്തുകൊണ്ട് ഒരു കൊണ്ടുപോകല എന്നതിനുള്ള കാരണം ഞാൻ കഴിയേ പറഞ്ഞുതരാം. കാരണം വേറെ നല്ലൊരു എക്സാമ്പിൾ കിട്ടി ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ജോലി പോയിട്ടിരിക്കുകയാണ് ഒരു മാസത്തോളമായി. ലാസ്റ്റ് ആയിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ദിവസത്തെ കോഴിപ്പണി എന്ന് പറഞ്ഞിട്ട്. അന്നത്തെ ആ വ്ളോഗിന് ശേഷം എനിക്ക് കോഴി വേണ്ടി കയറാൻ പറ്റിയിട്ടില്ല. അത് കാരണം കൊണ്ടല്ലോ എൻ്റെ കൈക്ക് വേണ്ട ലീവ് എടുത്താണ്. അപ്പോൾ എൻ്റെ ഡീറ്റെയിലും കാര്യമായിട്ട് ഞാൻ വഴിയേ പറഞ്ഞുതരാം. ഓക്കെ, അധികം വൈകിക്കുള്ള കാരണം ഞാൻ പോണമെന്നാണ്. അപ്പം എന്തായാലും തക്കു, അപ്പോൾ പോട്ടെ തക്കു. ഡാ ഡാ തക്കു, അപ്പോൾ പോട്ടെ, ടാറ്റ.
കോളനിപ്പടി നെല്ലി മറ്റൊന്നാണ് പറഞ്ഞത്. ഇവിടെ ഇവിടെ ഗൂഗിൾ മാപ്സിന്റെ വണ്ടിയുടെ പുതിയ ന്യൂലുക്കട വണ്ടിയുടെ ന്യൂലുക്കാണ്. ഇതിന്റെ റിവ്യൂ നമുക്ക് പകല് ചെയ്യാം. ഓക്കെ, അതുപോലെ നമ്മുടെ ഇബിന്റെ വണ്ടി, അത് റഫ് റോഡിന്റെ വിഷ്ണുവിന്റെ വണ്ടി, അതെല്ലാരും ഇവിടെ ഉണ്ട്. ഗൂഗിൾ ഏട്ടാ എന്താ ശരിയില്ലേ? തക്കൂനിയും മാവച്ചിനെയും കൂട്ടിയിട്ട് നമ്മള് അടുത്ത പ്രാവശ്യം ഡിസംബറിലല്ലേ കണ്ണാപ്പി വരുന്നേ? ഡിസംബറിൽ ഒരു പെട്ടിച്ചിലും ട്രിപ്പ് ഉണ്ട് ഗൈസ്, എന്നൊക്കെ പറയണ് നടക്കാവോ? അന്നെന്തായാലും ഭാവിച്ചു തൊക്കുണ്ടായിരിക്കും. അപ്പോൾ ഓഡിയോ എത്രത്തോളം ക്ലിയർ ആയിരിക്കും എന്നെനിക്ക് അറിഞ്ഞൂടാ, കാരണം മൈക്ക് കൂടിയാണ് ഞാനിവിടെ വയ്ക്കാൻ മറന്നു. അപ്പോൾ നല്ല ക്ഷമിക്കാം. അപ്പം നമ്മൾ വന്നപ്പോൾ തുടങ്ങിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എന്താ പറയുക, വണ്ടിയും ആയതുകൊണ്ട് പിന്നെ അധികം വീഡിയോ അധികം ലാഗ് അടിപ്പിച്ച് കുറിപ്പിക്കുന്നത് അത്ര മോശമല്ലേ, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് ഇതും പിന്നെ വരുന്ന വയറ് ഭാഗങ്ങളും നിർത്തിയില്ല. നമ്മളിപ്പോൾ ഇവിടെ കുറേ ലോങ് ആണ്, അത്യാവശ്യം ദൂരത്തിൽ എത്തിയുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 1:30 1:45 ഇപ്പം എന്തായാലും ഇനി ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ദൈവം ഇവിടെ ചായക്കടയുണ്ട്. ഇവിടെ നിന്ന് ചായയും കടിയും കഴിച്ച് നൈസായിട്ട് ചലിക്കണം. അതിൻ്റെ ഇടയിൽ കയറി ചെറുതായിട്ട് അവിടെ നിന്ന് വിശ്രമിച്ച് പയ്യെ പോകാന്നുള്ള മൈൻഡൊക്കെയാണ്. അപ്പോൾ രാവിലെ ഇവിടെ എത്തണമെന്നുള്ള മൈൻഡിലാണ്. അപ്പോൾ എന്തായാലും ബാക്കി വഴിയെ കാണിച്ചുതരാം. ഓക്കെ, ഗൈസ്, അങ്ങനെ അവസാനം നമ്മൾ നൈസായിട്ട് 3:30 എത്തിയിട്ടുണ്ട്. ഇനി 3:30 സെൻറ്ററിലേക്ക് 8 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ കൂടെ ഉണ്ടായ ലീലാമണി സാറിനെ കാണാനില്ല. പുള്ളി നമ്മുടെ വിഷ്ണുവിൻ്റെ ഹിമാലയം കൊണ്ട് പോയിട്ടുണ്ട്. ഇനി അവനെ തപ്പി പോകണം. പുതിയ ഗൂഗിൾ സെട്ടൻ തണവുണ്ട്, നല്ല തണുണ്ട് ഗൈസ്. അതായത് ഞാൻ പറഞ്ഞ എനിക്ക് വീഡിയോസ് കയറി നിൽക്കാൻ പറ്റില്ല. പിന്നെ ഇടയിൽ വെച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് നല്ല തണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം എന്തായാലും അവനെ കണ്ടുപിടിക്കിട്ട് എന്നിട്ട് ബാക്കി കാണിച്ചാൽ. നമ്മളിപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് 8 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഇവിടെ ഒരു ബോർഡിൽ എഴുതിയിട്ടുണ്ടായത്. ഒരു ബോർഡിൽ 8 കിലോമീറ്റർ കൂടി ഉണ്ടെന്നാണ് കാണിച്ചത് സെൻട്രിക്കത്തെ. അപ്പോൾ ബാക്കി ഇനി അവിടെ തിരി കാണിച്ചുതരാം. ഇപ്പോൾ ദേ സൂര്യൻ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആദ്യം അവനെ കണ്ടുപിടിക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ടൊന്ന് ബാത്റൂമിൽ പോകണം, പമ്പ് കണ്ടുപിടിക്കണം ഗൈസ്. അപ്പോൾ ബാക്കി വഴി കാണിച്ചുതരാം ഗൈസ്. അങ്ങനെ നമ്മളിപ്പോൾ മറയൂരും കഴിഞ്ഞ് മൂന്നാറും കഴിഞ്ഞ് മറയൂരാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ കൂടെ വന്നാൽ ലീലാമണിനെ കാണാനില്ല. നമ്മുടെ ബാക്കി രണ്ട് ടീംസ് ഉണ്ട്, മൊത്തം ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ 5 പേരിൽ ഞങ്ങൾ 4 പേരുള്ളൂ. തൻ മറ്റേ കൂട്ടുകാരൻ്റെ വണ്ടിയും കൊണ്ട് ഫ്രണ്ടിൽ കൂടെ പോയതാണ്. പക്ഷേ പുള്ളീനെ കാണാനില്ല. അവൻ ഫ്രണ്ടിൽ പോയിട്ട് ഏത് വഴി പോയിരുന്നു, ഇപ്പോൾ വട്ടവട പോയോ അതോ മറയൂർ തൊട്ട് പോയോ ഒന്നും അറിയാൻ പോകാം. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളീനെ കണ്ടുകിട്ടും വരെ വേറെ കാര്യമായിട്ട് a few moments later wow undu guys avasaram oru madiyetta van tirichu vannay ketta njanga inde idilode photo shoot karyangala kete സന്തോഷായില്ലേ പാവം നടക്കണ ഗൈസ്, ഫോം ഇറക്കിണ്ട്. അയ്യോ, അപ്പൊ ഗൈസ് ഇവിടുത്തെ വ്യൂസ് ഉണ്ട, അടിപൊളി സ്ഥലം. ഗൈസ് അങ്ങനെ നമ്മളോട് തിരിക്കട്ടെ, നമ്മളിനി ലോങ് ആയിട്ട് കിടന്നു പോണില്ല, കാരണം വേഗം വീട്ടിലെത്തണം. അതുകൊണ്ട് അപ്പോൾ ലീലാമണിനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലീലാമണിയുടെ റൈഡിങ് സ്ഥാനം മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമ്മിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോണ്. സമയം ഇപ്പോൾ 9 മണിക്ക് അടുത്തായി. അപ്പോൾ നമ്മൾ നല്ലൊരു 10:30 11 മണിയായി ഇറങ്ങിയതാണ്. അപ്പോൾ ചായ മാത്രമേ കഴിച്ചിട്ടുള്ളൂ, വേറെ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ബാക്കി
അങ്ങോട്ട് പോണ വണ്ടി ഇങ്ങോട്ട് പോണ വണ്ടി എല്ലാ വണ്ടിയും പൊക്കിയോണ്ട് വൻ സീനാണ്. കാരണം റിസ്ക് ആയതുകൊണ്ട് മാത്രം നമ്മൾ ആ വഴി പോകുന്നില്ല. നമ്മനേശായിട്ട് തിരിക്കാനുള്ള പരിപാടിയാണ്. ആ പോലീസുകാരെ നോക്കേണ്ട മറ്റോട്ടുണ്ട്. അപ്പം നമ്മൾ വേറെ വഴി പോകാൻ നോക്കട്ടെ ഗൈസ്. ഓക്കെ, ആകെ പെട്ട അവസ്ഥയാണ്. അപ്പം നീ വേറെ റൂട്ട് പിടിക്കണം. അവിടെ ഗോഗിലാണ്. എൻ്റെ വണ്ടി കുറച്ച് സീനാണ്. നിന്റെ വെച്ചിട്ട് കയറാ, പിന്നെ ചെയ്യണ്ട. എൻ്റെ വണ്ടി പിന്നെ കുഴപ്പമില്ല. പിന്നുള്ളത് എബിൻ്റെ വണ്ടിയാണ്. അപ്പൊ അവന്റെ വണ്ടി ചെറിയ ചെറിയ പണികളൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സീനാവണ്ടല്ലോ വന്നിട്ടാണ്. നമ്മൾ ഇച്ചിരി സേഫ് ആയിട്ട് കളിച്ചു പോണതല്ലേ എപ്പോഴും നല്ലത്. അപ്പൊ എന്തായാലും വേറെ റൂട്ട് പോട്ടെ. ഓക്കെ, ഇപ്പൊ ഗൈസ് നമ്മളിപ്പോ നിൽക്കുന്നത് നേരിമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതായത് മുൻത്തെ ട്രിപ്പില് വലിയ കണ്ടന്റും കാര്യങ്ങളായിട്ടൊന്നുമില്ല. മൊത്തം അടപടലം മൂഞ്ചിയ അവസ്ഥയാണ്. അതായത് തിരിച്ചു തന്നെ ഈ ഒന്നാമത്തെ കാര്യം പോണ വഴിക്ക് ഒരു നാറി മൂന്നാറിനെ അന്വേഷിച്ച് ലോകം മൊത്തം കറങ്ങി. മൂന്നാറ് മൊത്തം കറങ്ങിയിട്ടുണ്ട്. അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്നെ വഴിക്ക് പോലീസ് ഇൻ്റർസെപ്റ്റർ പിന്നെ എന്താ പറയുക ട്രാഫിക് പോലീസ് MVD ഈ നാല് പേരും കണ്ടു. ചെക്കിങ് ആയിരുന്നു. ഏതോ ഭാഗത്തിന് കയ്യാനിച്ച് എവിടെ നിർത്തിയിട്ടൊന്നുമില്ല. പക്ഷേ ഗൂഗിള് അവൻ്റെ വണ്ടി കുറച്ച് സീനുള്ള കാരണം അവൻ വേറെ വഴി വന്ന് അവന് നോക്കിക്കാണ് പുള്ളി വന്നിട്ടില്ല. ഇതുവരെ നമ്മളിപ്പോൾ നേരിമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഓ ഇനിയെന്താ, ഇന്നത്തെ വീഡിയോയിൽ വലിയ കണ്ടന്റും കാര്യങ്ങളൊന്നുമില്ല. ആകെ മുന്തിയ അവസ്ഥ. ഇനിയിപ്പോൾ നേരിമംഗലത്തിന് എങ്ങനെയും വീടെത്തുന്നത് വരെ ടാസ്ക്കാണ്. എന്താവുമെന്ന് അറിയാൻ പാടില്ല. ഫുള്ള് ചെക്കിങ് കാര്യങ്ങളൊക്കെയാണ്. കൊല്ലവസാനായ കാരനാണെന്നാണ് പറഞ്ഞത്. എബിൻ എന്നാ ഇവൻ പറഞ്ഞു. കൊല്ലവസാനായ കാരനം ഫുൾ ചെക്കിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓ അതിൻ്റെ ഞാൻ തോന്നുന്നു എവിടെ നോക്കിയാലും പോലീസ് കുറേ പേരൊക്കെ നിർത്താണ്ട് പോകുന്നു. നമ്മൾ നിർത്താണ്ട് പോകുന്നു. ഓ ശോക അവസ്ഥയാണ് ഗൈസ്, ശോകമാണ്. അപ്പോൾ എല്ലാവർക്കും ക്ഷമ ചോദിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഭയങ്കര മോശമാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെന്നറിയാം. എന്നാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം വേറെ ഒന്നുമില്ല, എല്ലാത്തിനും കൂട്ടി കൂട്ടിക്കണ്ടേ. അതാണ്. ഓക്കെ, അപ്പോൾ ഇതിലടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്ത് ചെയ്താലും എങ്ങനെ കഴിയതാലും അവസാനം മോശമായിട്ടാണ് അവസാനം. അങ്ങനെ കളഞ്ഞു പോയ ഗോകുലം നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ ഇവിടെ എല്ലാവരും ഉണ്ട്. ലീലാമണി ഉണ്ട് നമ്മുടെ, പിന്നെ ഗൂഗിൾ മാക്സ് ദേബിനവിടെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളും നിർത്തി വീഡിയോസും കാര്യങ്ങളൊക്കെ കോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു കരിമി ജ്യൂസ് കുടിക്കാൻ വേണ്ടി എന്നാണ്. ഇത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വ്ളോഗിന്റെ ഏകദേശം കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതെ അതെ അതെ. ഓക്കെ ബൈ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്റെ പേര് ഗൈസ്. ഓക്കെ ബൈ.